ഞാൻ പറഞ്ഞില്ല, തെറ്റായിട്ടുള്ള പല പ്രചരണങ്ങളാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെ അതാണ്, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സർക്കാരാണ് ബി ജെ പി. അല്ല, കെ സുധാകരനും വി ഡി സതീശനും എതിരായിട്ടുള്ള കേസുകളൊന്നും ഈ ഗവൺമെന്റ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സി പി എമ്മും കോൺഗ്രസും ഒരു സഖ്യകക്ഷികളെ പോലെയാണ് കേരളത്തിൽ പെരുമാറുന്നത്. എല്ലാ കാര്യത്തിലും കോൺഗ്രസ് സി പി എം ധാരണയാണ് സംസ്ഥാനത്തുള്ളത്. സുപ്രധാനമായിട്ടുള്ള പല അഴിമതി കേസുകളും കേരളത്തിൽ ഒതുക്കി തീർത്തിരിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും ചേർന്ന്. യു ഡി എഫ് ഗവൺമെന്റിനെതിരെ നടന്ന എല്ലാ ആ കാലത്ത് നടന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും എൽ ഡി എഫ് തള്ളിക്കളഞ്ഞതാണ്. സി പി ഐ നേതാവ് ദിവാകരൻ തന്നെ പറഞ്ഞിരിക്കുന്നു, സോളാർ കേസ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ധാരണയുടെയാണ് ഒത്തുതീർപ്പായത്. അപ്പൊ അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു കേരള പോലീസ് വിചാരിച്ചിട്ട് വിദ്യയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല. വിദ്യയെ പോലീസ് സംരക്ഷിക്കുകയാണ്. വ്യാജരാഗ കേസിലെ എല്ലാ പ്രതികളെയും അതുപോലെ പരീക്ഷ എഴുതാതെ പാസ്സായ എസ് എഫ് ഐ നേതാവിനെയും എല്ലാം സംരക്ഷിക്കുന്ന സമീപനമാണ് ഗവൺമെന്റിൻ്റെത്. വിദ്യയെ സംരക്ഷിക്കുന്നത് പോലീസും സർക്കാരുമാണ്. ഇതിന് മുഖ്യമന്ത്രി അതുപോലെ മന്ത്രിമാരൊന്നും തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. സി പി എമ്മിൻ്റെ സംരക്ഷണയിലാണ് അവർ ഒളിവിൽ പോയിരിക്കുന്നത്. വിദ്യയെ പിടിക്കാൻ ഗോവിന്ദൻ മാസ്റ്ററെ ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാവും.